ശാന്തി. 23/8/2019. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയുടെ യാത്രയിലൂടെ മാത്രമാണ് നിങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കപ്പെടുന്നത്. നിങ്ങൾ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് വരുന്നു, വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നു. ചോദ്യം: സത്യവുമായുള്ള സംഘമുയർത്തും, കുസംഗം താഴ്ത്തും, ഇതിൻ്റെ അർത്ഥമെന്താണ്? ഉത്തരം: എപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് സത്യവുമായുള്ള സംഘം ലഭിക്കുന്നുവോ, അതായത് ബാബയുടെ സംഘം ലഭിക്കുന്നുവോ, അപ്പോൾ നിങ്ങളുടെ ഉയരുന്ന കലയുണ്ടാകുന്നു. രാവണൻ്റെ സംഘം കുസംഗമാണ്. രാവണനുമായുള്ള സംഘത്തിൽ നിങ്ങൾ താഴേക്ക് വീഴുന്നു, അതായത് നിങ്ങളെ താഴ്ത്തുന്നു. ബാബയാണ് അക്കരെ എത്തിക്കുന്നത്. ബാബ കാണിക്കുന്നത് അത്ഭുതമാണ്. എന്തെന്നാൽ ബാബ എങ്ങനെയുള്ള സംഘമാണ് നൽകുന്നത്? ഇതിലൂടെ നിങ്ങളുടെ ഗതി സദ്ഗതിയായി മാറുന്നു. അതിനാൽ ബാബയെ മാന്ത്രികനെന്നും പറയാറുണ്ട്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ശിക്ഷകളിൽ നിന്ന് മുക്തമാകുന്നതിന്, വിജയമാലയിലെ മുത്തായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ആത്മീയ വഴികാട്ടിയായി മാറി എല്ലാവരെയും ശാന്തിധാമമാകുന്ന വീട്ടിലേക്കുള്ള യാത്ര ചെയ്യിക്കണം. ഓർമ്മയുടെ യാത്രയെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് എല്ലാ പാപങ്ങളിൽ നിന്ന് മുക്തമാകണം. യോഗാഗ്നിയിലൂടെ ആത്മാവിനെ സത്യമായ സ്വർണമാക്കി മാറ്റണം. സദുപ്രധാനമായി മാറണം. വരദാനം: ഓരോ കർമ്മത്തിലും ബാബയോടൊപ്പം ഭിന്ന ഭിന്ന സംബന്ധങ്ങളിലൂടെ സ്മൃതിസ്വരൂപരാകുന്ന ശ്രേഷ്ഠ ഭാഗ്യവാനായി ഭവിക്കൂ. മുഴുവൻ ദിവസത്തിലെയും ഓരോ കർമ്മത്തിലും ഇടയ്ക്ക് ഭഗവാന്റെ സഖാവിൻ്റെ അല്ലെങ്കിൽ സഖിയുടെ രൂപത്തെ, ഇടയ്ക്ക് ജീവിത പങ്കാളിയുടെ രൂപത്തെ, ഇടയ്ക്ക് പ്രിയങ്കരനായ കുട്ടിയുടെ രൂപത്തെ. എപ്പോഴെങ്കിലും നിരാശരാകുകയാണെങ്കിൽ സർവശക്തിവാന്റെ രൂപത്തിൽ മാസ്റ്റർ സർവശക്തിവാന്റെ സ്മൃതി സ്വരൂപത്തെ എമർജ് ചെയ്യൂ. അപ്പോൾ സന്തുഷ്ടരാകും. ഒപ്പം ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ സ്വതവേയുള്ള അനുഭവവും ഉണ്ടാകും. പിന്നീട് ഈ ബ്രാഹ്മണ ജീവിതം സദാ അമൂല്യ ശ്രേഷ്ഠ ഭാഗ്യവാൻ എന്ന അനുഭവം ചെയ്തുകൊണ്ടിരിക്കും. സ്ലോഗൻ: ബ്രഹ്മാ ബാബയ്ക്ക് സമാനമാകുക. അർത്ഥം: സമ്പൂർണതയുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. ഓം ശാന്തി.